നമസ്കാരം. നമുക്ക് മിക്കവർക്കും തന്നെ പല ബാങ്കുകളിലും, അതായത് ഒന്നിൽ കൂടുതൽ ബാങ്കുകളിൽ അക്കൗണ്ടുകൾ ഉള്ളവരാണ്. അവയിൽ പലതും ഉപയോഗിക്കുന്നതുണ്ട്, ഉപയോഗിക്കാത്തതുമുണ്ട്. നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ടുകളിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടായെന്ന് പോലും അറിയില്ലായിരിക്കും. 42,000 കോടി രൂപയാണ് ഇപ്പോൾ അവകാശികളില്ലാതെ ബാങ്കുകളിൽ കിടക്കുന്നത്. ഇതിൽ നമ്മുടെ പൈസയും ഉണ്ടായെന്ന് എങ്ങനെ അറിയാം, ഉണ്ടെങ്കിൽ എങ്ങനെ പിൻവലിക്കാം എന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളിലും കൂടി 42,000 കോടി രൂപയാണ് അവകാശികളോ അനന്തരാവകാശികളോ ഇല്ലാതെ കിടക്കുന്നതെന്ന് അറിയുന്നത്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാലും, ഉദാഹരണത്തിന് ഞാനൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, വീട്ടിൽ ആരോടും പറഞ്ഞിട്ടുമില്ല, പെട്ടെന്ന് ഞാൻ മരണപ്പെട്ടു പോയെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ അക്കൗണ്ടിന്റെ കാര്യം ആർക്കും അറിയുകയുമില്ല, ബാങ്കിൽ കിടപ്പുമുണ്ട്, ഇങ്ങനെ ഡെഡ് മണി ആയിട്ട് കുറെ ക്യാഷ് കിടപ്പുണ്ട്. മാത്രമല്ല നമ്മൾ മുൻപ് അക്കൗണ്ട് തുറന്നിട്ടുണ്ടെന്ന് കരുതുക, അതായത് എന്തെങ്കിലും ആവശ്യത്തിന് വർഷങ്ങൾക്ക് മുൻപ് മിനിമം ബാലൻസ് ഒരു അക്കൗണ്ട് എടുത്തിട്ടുണ്ടാവാം, അതിൽ 10,000, 100, 1,000 ഒക്കെ വെച്ച് നിക്ഷേപിച്ചിട്ടുമുണ്ടാവും. അതിപ്പോൾ നമുക്ക് ഓർമ്മ കാണണമെന്ന് തന്നെയില്ല. അതുമാത്രമല്ല നമ്മുടെ വീട്ടിലെ മുതിർന്നവർ ആരെങ്കിലും, അതായത് പ്രായമായവരോ മരണപ്പെട്ടു പോയവരോ ഒക്കെ ഇങ്ങനെ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിലോ നമുക്കതൊന്ന് ചെക്ക് ചെയ്താലോ? ഇത് ചെക്ക് ചെയ്യുന്നതിനായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സൈറ്റ് ഉണ്ട്, അതിൽ കയറി നമുക്ക് ഇങ്ങനെയുള്ള അൺക്ലെയിംഡ് എമൗണ്ട് നമ്മുടെ പേരിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അതിനായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക, അതിൽ UDGHEAM എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സൈറ്റ് വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് താഴെ രജിസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക, ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക, ഒരു പാസ്വേഡ് കൊടുക്കുക, അത് തന്നെ ഒന്ന് റീഎൻട്രി ചെയ്യുക. പിന്നെ ഇവിടെയുള്ള ക്യാപ്ചയും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് താഴെ 2 ടിക്ക് മാർക്ക് കൂടെ കൊടുത്തിട്ട് നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഫോണിലേക്ക് ഒരു OTP വരും, അതുകൂടെ കൊടുത്താൽ രജിസ്റ്റർ ആവുന്നതാണ്. ഇനി നമ്മൾ ലോഗിൻ ചെയ്യുക. മൊബൈൽ നമ്പറും നമ്മൾ കൊടുത്ത പാസ്വേഡും ഉണ്ടല്ലോ, അതും കൊടുത്ത് ക്യാപ്ചയും കൊടുത്തിട്ട് നെക്സ്റ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു OTP വരും. ആ OTP അടിച്ചു കൊടുത്താൽ ഈ സൈറ്റിലേക്ക് ലോഗിൻ ആകുന്നതാണ്. ലോഗിൻ ആയി കഴിയുമ്പോൾ മുകളിൽ കണ്ടോ ഇൻഡിവിജ്വൽ, നോൺ ഇൻഡിവിജ്വൽ എന്നൊക്കെ കാണാം. നമ്മൾ ഇൻഡിവിജ്വൽ ആണല്ലോ, അത് സെലക്ട് ചെയ്യുക. അത് നമ്മുടെ നെയിം ഓഫ് അക്കൗണ്ട് ഹോൾഡർ, അവിടെ ബാങ്ക് അക്കൗണ്ട് ഏത് പേരിലാണോ അത് കൊടുക്കുക. എന്നിട്ട് നെയിം ഓഫ് ബാങ്ക് എന്നുള്ളിടത്ത് ഓൾ കൊടുക്കുക. ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളതെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഓൾ കൊടുക്കുക. എന്നിട്ട് താഴോട്ട് കണ്ടോ പാൻ കാർഡ്, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് നമ്പർ, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത്, ഇവയിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക. ഞാനിവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ട് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും, സെർച്ച് ഫോർ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ സെർച്ച് ആവുന്നുണ്ടാവും. അതിനുശേഷം ഇങ്ങനെ കുറേ പേരുകൾ കാണും, അതിൽ നമ്മുടെ പേരുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ എൻ്റെ പേരിൽ ഒന്നും കാണുന്നില്ല, നിങ്ങളുടെ നെയിം ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുക. ഉണ്ടെങ്കിൽ ഇതുപോലെ കാണിക്കും, അവിടെ അതിൻ്റെ കൂടെ എക്സ്പോർട്ട് PDF എന്നുള്ളത് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക, അത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാണാം, ഇതിൽ ബാങ്കിൻ്റെ പേരും റെഫറൻസ് നമ്പറൊക്കെ ഉണ്ട്. ഇത് എത്ര രൂപ ഉണ്ടാകുമെന്ന് നമുക്കറിയാൻ കഴിയില്ല, അതറിയണമെങ്കിൽ ബാങ്കിൽ തന്നെ പോകണം. ഇതിൻ്റെ താഴെയായിട്ട് ടു നോ ദ ക്ലെയിം പ്രോസസ് ഓഫ് ദ ബാങ്ക് എന്നെടുത്ത് ക്ലിക്ക് ചെയ്താൽ ഒരു ഫയൽ ഡൗൺലോഡ് ആകും. അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നേരിട്ട് ബാങ്കിലെത്തുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഉടമ ജീവനോടെ ഇല്ലെങ്കിൽ ആരാണോ അനന്തരാവകാശി അവരെല്ലാ എവിഡൻസോടും കൂടി ബാങ്കിൽ ചെന്നാൽ അത് നമുക്ക് കിട്ടുമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും കുറേ കൊല്ലങ്ങൾ ബാങ്കിൽ കിടന്നാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം കൂടെ കൂട്ടി നല്ലൊരു എമൗണ്ട് ആകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ 500 എങ്കിലും 500 കിട്ടിയാലും നമുക്ക് നല്ലതല്ലേ. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ നിങ്ങളുടെ വീട്ടിലെ മരിച്ചുപോയ മുതിർന്നവരുണ്ടെങ്കിൽ അവരുടെ പേരൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഒരുപക്ഷെ അവരൊക്കെ എവിടെയെങ്കിലും അക്കൗണ്ട് ചേർന്നിട്ടുണ്ടെങ്കിലോ അത് നമുക്ക് എടുക്കാൻ കഴിയില്ലേ. 42,000 കോടി രൂപ എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് തന്നെയല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.